നടപടികൾ പ്രധാനമായിട്ടും റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു, റോഡ്, റെയിൽവേ, വെയർഹൌസ്, ഗോഡൗൺ, കോൾഡ് സ്റ്റോറേജ്, സംസ്കരണശാലകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു, സഹകരണ വിപണനം സഹകരണ സംവിധാനത്തിൽ ഇടത്തട്ടുകാർ ഇല്ലാതെയാക്കി, അത് കർഷകർക്ക് വളരെ ഗുണം ചെയ്തു. ഗുജറാത്തിലെ അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളത്, ആ അമുൽ എന്നുള്ള പ്രസ്ഥാനം വന്നപ്പോൾ സഹകരണ വിപണനത്തിന്റെ വലിയൊരു വിജയഗാഥ തന്നെയായി. അപ്പോൾ താങ്ങുവില പ്രഖ്യാപിക്കല്, കാർഷിക ഉൽപ്പന്നത്തിന് ഒരു കുറഞ്ഞ വിലയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പു നൽകല്, കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യം, ഇതെല്ലാമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇതെല്ലാം ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഇന്ത്യയിലെ കർഷകർക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. ഇവയോടൊപ്പം ഗവൺമെന്റ് ഒരു പൊതുവിതരണ സംവിധാനവും നടപ്പിലാക്കി. ദരിദ്രരായവർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യസാധ്യങ്ങൾ ലഭ്യമാക്കുന്ന ഒന്നായി പൊതുവിതരണ സംവിധാനം. പൊതുവിതരണ സംവിധാനം വന്നപ്പോൾ അതുവഴിയുള്ള ധാന്യ വിതരണത്തിനായി ഗവൺമെന്റ് ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു കരുതൽ ശേഖരം നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ അത് കർഷകരെ സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ അവ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. കർഷകരിൽ ഗണ്യമായൊരു വിഭാഗം ഇപ്പോഴും ഈ പറയുന്ന ഹുണ്ടികക്കാരുടെയും അവരുടെയൊക്കെ ദയാദാക്ഷിണ്യത്തിന് പാത്രമായി കഴിയുന്നവരാണ്. അതുകൊണ്ട് കർഷകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും ഇതെല്ലാം തന്നെ, ഈ നടപടികളൊക്കെ തന്നെ അപര്യാപ്തമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ഓക്കെ, വളർന്നു വരുന്ന ബദൽ വിപണന മാർഗങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വിപണന രംഗത്ത് നിന്നും ഇടത്തട്ടുകാരെ നീക്കിയാൽ മാത്രമേ കർഷകർക്ക് ഗുണം ചെയ്യൂ എന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് പുതിയ വിപണന രീതികൾ കൊണ്ടുവരണം. ഈ പുതിയ സംവിധാനത്തിൽ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുവാൻ സാധിക്കണം. അതിനുള്ള ചില ഉദാഹരണങ്ങളിവിടെ ഉണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, അതുപോലെ ഹരിയാന, അവിടെ നിലവിലുള്ള അപ്നി മണ്ഡി, അതുപോലെ പൂനെയിലുള്ള ഹസ, പൂനെയിലുള്ള ഹഡാസ്പർ മണ്ഡി, ആന്ധ്രയിലെ റയദു ബസാർ, അതുപോലെ തമിഴ്നാട്ടിലെ ഉഴവർ സന്ധി, ഇതെല്ലാം തന്നെ കർഷകർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ചില സംവിധാനമാണ്. അപ്പോൾ അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രവണത ചില്ലറ വ്യാപാരത്തിന്റെ പടുകൂറ്റൻ ശൃംഖലകളാണ്. ബിഗ് ബസാർ, റിലയൻസ് ഫ്രഷ് സ്പെൻസേഴ്സ്, ഇവയെല്ലാം ഉദാഹരണമായിട്ട് ഈ മേഖലയിൽ പറയാം. ഒരു ചില്ലറ വിൽപ്പന ശൃംഖലകൾ കർഷകരിൽ നിന്നും നേരിട്ട് ഇത്തരം സംവിധാനം സംഭരണം എടുക്കുന്നു. സാധനങ്ങൾ നേരിട്ട് സംഭരിക്കുകയും ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. ദെൻ അനദർ കൺസെപ്റ്റ് ആണ് വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? കാർഷിക മേഖലയ്ക്ക് മേൽഗതി വരുത്തുന്നതിന് വേണ്ടി വൈവിധ്യങ്ങളാർന്ന പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ വൈവിധ്യവൽക്കരണത്തിൽ പറയുന്നത്. ഒന്ന്, വിളകളിലുള്ള വൈവിധ്യവൽക്കരണം. ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് വിളകൾ പലതുണ്ടാവണം, വിവിധങ്ങളായിട്ടുള്ള വിളകൾ ഉണ്ടാവണം. രണ്ട്, അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കുള്ള വൈവിധ്യവൽക്കരണം. എന്ന് പറഞ്ഞാലോ, വിളകള് ഉൽപ്പന്നങ്ങൾ ഒന്നിലധികം ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ പശുക്കള്, കോഴി വളർത്തല്, ഫിഷറീസ്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവന്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവണം. അടുത്തത്, കാർഷികേതര ജോലികളിലേക്കുള്ള മാറ്റം. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷികേതര ജോലികൾക്ക് വമ്പിച്ച സാധ്യതകളാണ് പറയുന്നത്. കാർഷികേതരം എന്ന് പറയുമ്പോഴേക്കോ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിന്റെ സാധ്യത, പഴങ്ങൾ, പഴ പച്ചക്കറികളുടെ സംസ്കരണം, പാൽ യൂണിറ്റ്, ഇവയെല്ലാം സംസ്കരിച്ചിട്ട് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. ഇതെല്ലാം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. കന്നുകാലി വളർത്തലിലെ ഗ്രാമീണരുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമാണല്ലേ കന്നുകാലി വളർത്തല്. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയിലെ ഒരു നല്ലൊരു വിഭാഗമാണ് കന്നുകാലി വളർത്തൽ, അല്ലെങ്കിൽ കാർഷിക രീതിയായിട്ട് കന്നുകാലി വളർത്തലിനെ അവലംബിച്ചു പോരുന്നത്. അവർ പലതരം കന്നുകാലികളെ വളർത്തുന്നുണ്ട്. പശു, ആട്, കോഴി, ഇവയെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ ചെറുകിട കർഷകര്, കർഷക തൊഴിലാളികൾ അടക്കമുള്ള എല്ലാവരും നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഒരുപാട് ആൾക്കാർ അവരുടെ ഉപജീവന മാർഗമായിട്ട് കന്നുകാലി വളർത്തുന്നതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ബദൽ ഉപജീവന മാർഗം. മറ്റൊന്ന്, വരുമാനത്തിലൊരു സ്ഥിരത. അടുത്തത്, ഭക്ഷ്യ സുരക്ഷിതത്വം, കുടുംബത്തിനാകെ പോഷകാഹാരം, കൃഷിക്കാവശ്യമായ വളം, പാചകത്തിന് വേണ്ട ഇന്ധനം, ഇതെല്ലാം ഇതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ, ഈ ഒരു പരിപാടി ശരിക്കും
ഒരു നാഴികക്കല്ലായിട്ട് ആണ് കണക്ക്. കന്നുകാലി വളർത്തുന്നത് ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, ആ ഒരു ടൈം ഓർത്തിരിക്കണം. ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് പറയുക. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്ന് ചോദിച്ചാലോ, കന്നുകാലി വളർത്തൽ. ഇവിടെ ഒരു പുതിയ കാർഷിക തന്ത്രം എങ്ങനെ ഹരിത വിപ്ലവത്തിനിടയാക്കിയോ അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഒരു ധവള വിപ്ലവത്തിന്, പാലിൻ്റെതായ അതാണ് ധവള വിപ്ലവം. 1960 2002 ഇടയിൽ ഇന്ത്യയിലെ പാൽ ഉൽപാദനം 4 ഇരട്ടിയിലേറെ വർദ്ധിച്ചു. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ്, ധവള വിപ്ലവം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ പാലാണ്, കന്നുകാലി വളർത്തലിലാണ് ഇതിന്റെ സാധ്യത പറയുന്നത്. ഓക്കെ. ഫിഷറീസ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രധാന സമുദ്ര ഉൽപ്പന്ന വിപണന മേഖലകളായിട്ട് കണക്കാക്കുന്നതാണ്. മത്സ്യങ്ങളിൽ പകുതിയോളം ലഭിക്കുന്നതും പുഴ, കുളം, തടാകം, വയലുകൾ തുടങ്ങിയ ഉൾനാടൻ ജലസേചന സംഭരണികളിൽ നിന്നുമാണ്. അപ്പോൾ മീൻപിടുത്തക്കാർ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിലുള്ളവരാണെന്നുള്ളതല്ലേ. ഇവരെ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്താണത്? വേണ്ടത്ര തൊഴിലില്ലായ്മ, വരുമാനം കുറവ്, സാക്ഷരരല്ല, നിരക്ഷരത, തൊഴിൽപരമായ ഉയർച്ചയ്ക്കുള്ള സാധ്യത കുറവ്, കടബാധ്യത, ഇതൊക്കെയാണ് ഈ മേഖലയിലുള്ള ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇനി പഴം പച്ചക്കറി കൃഷിയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും അധികം പഴങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്തുണ്ടാക്കുന്ന രാജ്യങ്ങളിൽ 2nd സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇവിടുത്തെ വിവിധമായ കാലാവസ്ഥ, മണ്ണിന്റെ പ്രത്യേകത, അപ്പൊ മണ്ണ് സമ്പുഷ്ടമാണ്, വൈവിധ്യമാർന്ന കാലാവസ്ഥ, പലതരത്തിലുള്ള ഫലങ്ങളും പച്ചക്കറികളും ഔഷധ ചെടികളും സുഗന്ധ സസ്യങ്ങളൊക്കെ വെച്ച് ഇന്ത്യയിലെ കർഷകരിലെ വാഴകള്, പുഷ്പ കൃഷി ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തോട്ടകൃഷികൾ ഗണ്യമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്തെ ഹരിത വിപ്ലവം പോലെ പാൽ ഉൽപാദന മേഖലയിലെ ധവള വിപ്ലവം പോലെ പഴം പച്ചക്കറി മേഖലയിലെ ഒരു സുവർണ വിപ്ലവം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉദ്യാന കൃഷി, നഴ്സറി വളർത്തല്, ടിഷ്യൂ കൾച്ചർ, പഴം സംസ്കരണം തുടങ്ങിയതെല്ലാം അനേകം സ്ത്രീകൾ ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ദീർഘകാലമായി. ഇവരെ അടുത്തത് കാർഷിക മേഖലയിലെ ഗവൺമെന്റ് ഇടപെടലുകൾ എന്തെല്ലാം, ഗ്രാമീണ കർഷകർക്ക് ഹ്രസ്വകാല വായ്പ അതായത് ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് ഓരോ കർഷകനും ക്യാഷ് ക്രെഡിറ്റ് സൗകര്യമുള്ള ഒരു പാസ്ബുക്ക് അടുത്തിടെ ഈ ഇതിന് രണ്ട് പുനരധിവാസ പാസ്ബുക്ക് ഗവൺമെന്റ് കൈക്കൊണ്ട കടബാധ്യതകളാൽ ആത്മഹത്യക്ക് നടപടികൾ പുനരധിവസിപ്പിക്കുന്നതിന് ഗവൺമെന്റ് കൊണ്ടുവന്ന പാക്കേജാണ്. 2007-2008 കാലയളവിലാണ് പ്രധാന സ്ഥാപനങ്ങൾ ഇത് പ്രകാരം വായ്പ തിരിച്ചെടുക്കുന്ന നാഷണൽ ബാങ്ക് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നബാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ 4 വായ്പ എഴുതിത്തള്ളൽ, കർഷകരുടെ തിരിച്ചടവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് കേന്ദ്ര സംസ്ഥാന റൂറൽ ബാങ്കുകൾ എഴുതിത്തള്ളാൻ റൂറൽ ബാങ്ക് എടുത്തു. കാർഷിക മേഖലയിലെ ഗവൺമെന്റ് ഇടപെടലാണ് ചോദിച്ചാലോ, വികസന ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, പുനരധിവാസ പാക്കേജ്, കാർഷിക വായ്പക്ക് പലിശ ഇളവ് ഉപകരിക്കുന്ന സ്ഥാപനം, ഇതുപോലെ ഗ്രാമീണങ്ങളിലായ മറ്റു ബദൽ ജീവനോ ജീവിതോപാധികൾ എന്തെല്ലാം, അഥവാ മറ്റു 1982 ഉപജീവന മാർഗങ്ങൾ ഇതെല്ലാം ഗ്രാമീണ വായ്പകൾ അനുവദിക്കുന്ന ഗ്രാമീണ വായ്പ മേഖലയെയും ഗവൺമെന്റ് സേവനങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് വളർന്നു. വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് ദേശസ്ഥലത്ത് തൊഴിലവസരം 1969 ഇൻഫോർമേഷൻ 14 വാണിജ്യ ബാങ്കുകളെ ദേശസ്ഥലത്തിരിച്ചു. അങ്ങനെ സാമൂഹ്യ ബാങ്കിംഗ് രീതി നിലവിൽ വന്നു. അത് ചെറിയ ബാങ്കുകളുടെ ശാഖകൾ ഗണ്യമായി വർദ്ധിച്ചു. പുതിയ ശാഖകൾ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. കൃഷിക്കും ഗ്രാമീണ ബാങ്കുകൾക്കും പല നൽകുന്ന വായ്പകളിൽ ഒരു ഭാഗം മുൻഗണനാ മേഖലകൾക്കായി വിൽക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശം കർഷകർക്ക് പ്രധാനം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലെ കൃഷിയെ ഉൾപ്പെടുത്തി മുൻഗണനാ മേഖലകൾ കഴിയുന്നു. 1980 ബാങ്കുകൾ ഇതെല്ലാമാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ അത് മുഖേന ഉണ്ടായ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഗ്രാമീണ മേഖല
രസകരമായി അതാണ് അടുത്തത്. അടുത്ത ബന്ധം പുലർത്താൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20-ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമീണ മേഖല ടെക്നോളജി ഗ്രാമപ്രദേശങ്ങളെ ചെറുകിട ഇടത്തര കർഷകർ, കരകൗശല വിദഗ്ധർ, ചെറുകിട വ്യവസായ സംരംഭകർ എന്നീ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകളോടെ എന്നതായിരുന്നു ലക്ഷ്യമായി കഴിഞ്ഞു. അങ്ങനെ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്ത് ചോദ്യം ചോദിച്ചാല് ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട ഇടത്തരം കർഷകർ, കരകൗശല വിദഗ്ധർ, സുസ്ഥിര വികസനവും ജൈവ സംരംഭകരും തമ്മിൽ എങ്ങനെ അവശ്യ നമ്മുടെ ഇന്ത്യ ഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശ സ്വയം മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾ നൽകുക എന്നതായിരുന്നു. സംസ്ഥാനത്തെ കുറച്ച് ജില്ലകൾ ഉൾപ്പെടുന്നതായിരിക്കും ഒരു ഗ്രാമീണ ബാങ്കിന്റെ പ്രവർത്തനം ചോദിച്ചാല് പ്രശ്നങ്ങൾ സിൻഡിക്കേറ്റ് ബാങ്ക് സ്പോൺസർ ചെയ്തതായ നോർത്ത് മലബാർ മണ്ണും വെള്ളവും കലർന്നു ഗ്രാമീണ കീടനാശിനികളായ ഒരു കീടങ്ങളും മണ്ണിൽ ഇല്ലാത്ത പലിശ നിരക്കിൽ ഹ്രസ്വകാല വായ്പകൾ അനുവദിക്കുന്നു. അപ്പോൾ വികസന സുസ്ഥിര അടക്കമുള്ള താഴ്ന്ന വരുമാനങ്ങളേക്കും ഒരേപോലെ കുണ്ടിക വ്യാപാരികളുടെ കൃഷി രീതികൾ പരിസ്ഥിതി സൗഹാർദ്ദം പുലർത്തുന്നവയായിരിക്കും. കൃഷി ചെയ്യാം, കാർഷിക മേഖലയിലെ കൃഷിക്ക് പ്രാധാന്യം വായ്പ ആവശ്യത്തിന് അത് ഒഴിവാക്കും. രൂപീകൃതമായ ജൈവ കൃഷി പരിസ്ഥിതി സൗഹൃദ ബാങ്കുകളാണ് ഒരു വികസനത്തിലേക്ക് നമ്മൾ വരണം. കൃഷി മേഖലയിലെ ദീർഘകാലത്തേക്കുള്ള ആസ്തികൾ സ്വായത്തമാക്കുന്നതിനാണ് ഇത്തരം വായ്പകൾ ഉപകരിക്കുക. കൂടാതെ കൃഷിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും ഈ ബാങ്കുകൾ കൃഷിക്കാർക്ക് ജൈവികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണത്തിന് അത്യാവശ്യ ഭൂമികളുടെ വികസനം, കാർഷിക ഉപകരണങ്ങൾ അതിപ്രധാനമായ നൽകുന്നു. മാത്രമല്ല ഗ്രാമീണ മേഖലയിലെ ചെറുകിട വ്യവസായ കൗശലമായിട്ടുള്ള വളങ്ങൾക്കാലടിസ്ഥാന കീടനാശിനികളെ ഒഴിവാക്കുക. നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് ജൈവോൽപ്പന്നങ്ങൾക്ക് വമ്പിച്ചൊരു അന്താരാഷ്ട്ര സ്വയം സഹായ കയറ്റുമതിയിലൂടെ സ്വയം സഹായ സംഘങ്ങൾക്ക് മൈക്രോക്രെഡിറ്റ് അഥവാ ചെറുവായ്പകൾ അനുവദിക്കാനുള്ള സംവിധാനം ഒരു സമീപകാല പ്രതിഭാസമായിട്ട് ഇതിനെ കണക്കാക്കുക. കേരളത്തിലെ കുടുംബശ്രീ, ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും ജനശ്രീ തുടങ്ങിയ സ്വയം സഹായ സംഘങ്ങൾ ഗ്രാമീണ വികസനങ്ങൾ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകണം എന്നതാണ്. പക്ഷേ ഇവയുടെ പരിമാണം കൂട്ടേണ്ടതുണ്ട്, തൊഴിൽ സ്ഥിരത ഉണ്ടാവേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ പാവപ്പെട്ട വനിതകളുടെ ബാങ്ക് പറയാൻ പറ്റില്ല, അത് ദാരിദ്ര്യമില്ലായ്മ ചെയ്യുക എന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അടിസ്ഥാനത്തിലുള്ള സ്ഥിരമായി കേന്ദ്രീകൃത പരിപാടിയാണ് കുടുംബശ്രീ. പാവപ്പെട്ട സ്ത്രീകളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 1995 ഒരു സമ്പാദ്യ വായ്പ സംഘം, ചെറുകിട സമ്പാദ്യ ബാങ്ക് എന്ന നിലയ്ക്ക് ആരംഭിക്കുകയുണ്ടായി. ഏകദേശം 1 കോടി രൂപയോളം സമ്പാദ്യ വായ്പ സമ്പാദ്യമായി സംസ്കരിക്കുകയും പങ്കാളിത്തത്തിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അനൗപചാരിക ബാങ്ക് എന്ന അംഗീകാരം ഈ സംഘങ്ങൾക്ക് ലഭിച്ചു എന്നത് നഗരപ്രദേശങ്ങളോട്. അടുത്തത് ഗ്രാമീണ ഗ്രാമപ്രദേശങ്ങൾ താരതമ്യേന സാമ്പത്തിക അപ്രൈസൽ എങ്ങനെയാണ്, ഗ്രാമീണ വികസനം എന്ന് പറയുന്ന പുറകിലുള്ള പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ഗ്രാമങ്ങളിലെ വായ്പ സർക്കാർ മുൻകൈയെടുക്കുക എന്നതാണ് ഗവൺമെന്റ്. ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗുണം സിദ്ധിപര്യാപ്തമാണ്. എന്നാൽ തന്നെ ഗ്രാമപ്രദേശങ്ങൾ വികസനങ്ങൾ വന്നിട്ടുണ്ട്, വിജയത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചുകൊണ്ട് ഗ്രാമീണ ലഭ്യമായതുകൊണ്ട് തന്നെ ആവശ്യമായ വായ്പ സൗകര്യങ്ങൾ കാർഷിക വിപണികളിൽ വെയർഹൗസിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കേണ്ടതും തോട്ടകൃഷി, ഫിഷറീസ്, ഭക്ഷ്യകർഷകരിൽ വലിയൊരു കഴുത്തടപ്പന്മാരായ ഗ്രാമീണ കുടികക്കാരെയാണ് ആശ്രയിക്കുന്നത്. പ്രധാന വായ്പയൊന്നും തന്നെ ഈ മേഖലയിലുള്ള ഗ്രാമീണ പ്രാധാന്യങ്ങളിൽ നിന്നും വേണ്ടത്ര രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ വായ്പാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരാക്ഷേപം. വൻതുകകൾ വായ്പ വാങ്ങി തിരിച്ചടക്കാത്ത കർഷകർ ധാരാളം ഉണ്ട്. അതുപോലെ തിരിച്ചടക്കാത്ത കാർഷിക വായ്പകളിൽ നടത്തിയ പഠനങ്ങളിൽ വായ്പാ കുടിശ്ശികകളിൽ 50% മനഃപൂർവ്വം തിരിച്ചടക്കാത്തതാണെന്നാണ് പ്രാധാന്യം മനസ്സിലാക്കുന്നത്. വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദിക്കുക, ആവശ്യത്തിന് മാത്രം വായ്പ വാങ്ങുക, വായ്പ വാങ്ങിയ തുക യഥാസമയം തിരിച്ചടക്കുക, ഇത്തരം ഒരു കാർഷിക സംസ്കാരമാണ് ഇവിടെ ഉണ്ടാകേണ്ട വികസനമെന്ന്. അതുകൊണ്ട് ഗ്രാമീണ കുണ്ടികക്കാരുടെ പിടിയിൽ അമർന്ന് കഴിയുന്ന ചെറുകിട കർഷകരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിത വായ്പാ സ്ഥാപനങ്ങളുടെ പരിധിയിൽ
ഉള്ള പ്രവർത്തനം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതം. അടുത്തത് കാർഷിക വിപണി സംവിധാനമാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചെന്നാൽ നിങ്ങൾക്ക് അവിടെ പലയിടത്തു നിന്നുള്ള സാധനങ്ങൾ, കാബേജ്, കോളിഫ്ലവർ, തക്കാളി, കാശ്മീരിൽ നിന്നുള്ള ആപ്പിൾ, അതുപോലെ തന്നെ മറ്റ് മുന്തിരി, ഇങ്ങനെയുള്ള ഒട്ടനേകം സാധനങ്ങൾ നമുക്ക് അവിടെ കാണാം അല്ലെ. നാനാതര ഫലങ്ങൾ, പച്ചക്കറിയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൂരപ്രദേശങ്ങളിൽ നിന്നും അരി, ഗോതമ്പ്, പഞ്ചസാര തുടങ്ങിയവയും ഒക്കെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളെ വയലിൽ നിന്ന് തന്നെ വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ള ഒരു വിപണന ശൃംഖല, ഉൽപ്പാദിപ്പിക്കുന്ന ഇടത്ത് നിന്നും അത് നേരെ വിപണന ശൃംഖലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം, അത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഈ വിപണന ശൃംഖലയാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ കാർഷിക വിപണനം ഉൽപ്പാദിപ്പിക്കുന്നത് വയലിലാണ്, അവിടെ നിന്ന് നേരിട്ട് വിപണന മേഖലയിലേക്ക് അല്ലെ വിപണന തലത്തിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ കാർഷിക വിപണനം എന്നാൽ എന്താ? അതിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സംഭരിക്കല്, സൂക്ഷിക്കല്, സംസ്കരിക്കല്, പാക്കേജിങ്, ഗ്രേഡിങ്, ട്രാൻസ്പോർട്ടേഷൻ, വിതരണം, ഇതെല്ലാം തന്നെ അതിൽപ്പെടുന്നതാണ്. ഇപ്പൊ കാർഷിക ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നത് കർഷകരുടെ പരാതിയാണ്. അപ്പൊ ശരിയായ വില കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? അവിടെ അതിലെ നിലവിലുള്ള പ്രധാന സമ്പ്രദായം തന്നെയാണ് വില കിട്ടാത്തതിന്റെ പ്രധാന കാരണം. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ആവശ്യമനുസരിച്ച് ഉൽപ്പാദിപ്പിച്ച് വ്യാവസായിക അതിന്റെ ആവശ്യത്തിനനുസരണം വിതരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അരി, ഗോതമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളാവട്ടെ, ഒരേ സമയം തന്നെയാണ് ഇത് കൊയ്യുന്നത്, ഒരേ സമയം തന്നെ വിപണിയിലെത്തുന്നു, അതുപോലെ അവയുടെ വില ഇടിയുന്നു. ഇങ്ങനെ വിപണിയിൽ വില വർദ്ധിക്കുന്നത് വരെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പിടിച്ചു വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി യഥാർത്ഥത്തിൽ കർഷകർക്കും ഇല്ല എന്നതാണ്. അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സൗകര്യം അതുണ്ടാവണം, പക്ഷെ അത് കർഷകർക്ക് വേണ്ടുവോളം ഇല്ല. ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളാ. കൊയ്ത്ത്